ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് പെയിൻറ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽസ് വെച്ചിട്ടുള്ള ഒരു റീയൂസിങ് ഐഡിയ ആയിട്ടാണ്. മിനിയൻസിൻ്റെ തീമിലുള്ള ഒരു കുഞ്ഞു പൊട്ടിലാട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനൊരു പെയിൻറ്റിൻ്റെ ബോട്ടിലെടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിനാദ്യം വൈറ്റ് കോട്ട് അടിക്കാം. നമ്മുടെ ഈ ബോട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ്. കുറച്ച് ടൈം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് നല്ല ഈസിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇതിന് മുമ്പ് ഞാൻ ഈ ബോട്ടിൽസ് വെച്ചിട്ട് വേറൊരു റീയൂസിങ് ഐഡിയ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മേലെ ഐക്കാർഡിലും പിന്നെ പിൻഡ് കമൻ്റ് ആയിട്ടും കൊടുക്കാം. അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ബോട്ടിൽസൊക്കെ എങ്ങനെ ഈസിയായിട്ട് ക്ലീൻ ചെയ്യാന്ന്. അപ്പോൾ അത് വേണ്ടവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ വൈറ്റ് കോട്ട് അടിച്ചിട്ട് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ നമ്മുടെ യെല്ലോ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ലൈറ്റ് യെല്ലോ അല്ല, എന്നാൽ ഡാർക്ക് യെല്ലോ അല്ല, ആ ഒരു രീതിയിലുള്ളതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇതിന് കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു യെല്ലോ ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിതൊരു രണ്ട് കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മിനിയൻസിൻ്റെ കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. ഞാൻ ആദ്യം അത് പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് പെയിൻറ്റ് വെച്ച് വരക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ഇത് ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ, ഒരുപാട് ലൈറ്റ് സ്കൈ ബ്ലൂ അല്ല, എന്നാൽ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ആണ്. നമ്മൾ നിങ്ങളുടെ അടുത്ത് ഈ ലൈറ്റ് ബ്ലൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് ബ്ലൂവും പിന്നെ വൈറ്റും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എൻ്റെ കയ്യിലിപ്പോൾ ഈ ബ്ലൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കതിൻ്റെ താഴത്തെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. അതായത് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കണ്ണൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ. നമുക്ക് ബ്ലാക്ക് പെയിൻ്റ് എടുക്കാം, എന്നിട്ട് നമുക്ക് കണ്ണിൻ്റെ സൈഡിലായിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് കണ്ണിൻ്റെ സൈഡിലായിട്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ണിൻ്റെ ചുറ്റും നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് തിന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ കണ്ണ് താഴത്തേക്കുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്, ഒന്ന് മേലേക്കുള്ള രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാഡ് ഫേസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കിതിൽ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കണ്ണ് വരയ്ക്കുന്നതിന് പകരമായിട്ട് ഒരു കണ്ണ് വരയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ രണ്ട് ലൈൻസ് വരച്ച് കൊടുക്കണം. നമ്മുടെ മിനിയൻസിലുണ്ടാവുമല്ലോ ഇതുപോലെ രണ്ട് ലൈൻസ്, അത് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ബോട്ടിലാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മിനി ബോട്ടിലാട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.